കൂടാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ സമാധാനം അല്ലെങ്കിൽ ആശംസ, അത് സമാധാനത്തിൻ്റെതാണ്. എപ്പോഴെല്ലാം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവൻ ആശംസകൾ നേരുമ്പോൾ അവർക്ക് സമാധാനമാണ് അവിടുന്ന് ആശംസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്ധാനത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു പൊതു സ്വഭാവം, അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ സമാധാനമാകുന്നു. ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് സന്തോഷത്തിൻ്റെതാവണമെന്ന്, നിങ്ങൾ സന്തോഷിക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും സന്തോഷവും സമാധാനവുമാണ് ഒരു യഥാർത്ഥ ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ പൊതു സ്വഭാവമായിട്ട് മാറേണ്ടത്. ഈ ഭൂമിയിലെ ഒന്നിനും ഈ പ്രപഞ്ചത്തിലെ ഒന്നിനും നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ടുള്ള സന്തോഷമോ സമാധാനമോ നൽകുവാനായിട്ട് സാധിക്കില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള, ഈ ഭൂമിയിൽ അവന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന സന്തോഷവും സമാധാനവും. പിന്നെ ഈ ഭൂമിയിലെ ഒന്നിനും നമ്മൾക്ക് അത് തരുവാനായിട്ട് സാധിക്കില്ല എന്ന് വെച്ചാൽ, പിന്നീടുള്ള ഏക സാധ്യത അത് ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവർ മാത്രമേ മനുഷ്യരായ നാം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ സന്തോഷത്തോട് സമാധാനത്തോടു കൂടി ജീവിക്കുന്നവൻ്റെ ജീവിതം അത് ഉദ്ധാനത്തിൻ്റെ ജീവിതമാണ്, അത് സ്വർഗത്തിൻ്റെ ജീവിതമാണ്. ഈ ഭൂമിയിൽ ആരെങ്കിലും സമാധാനക്കേടുകൂടി നിരാശയോടുകൂടി ജീവിക്കുന്നുവെങ്കിൽ അവനൊരിക്കലും ഉദ്ധാനത്തിൻ്റെ അനുഭവം ഇല്ലാത്തവനാണ്. ക്രിസ്തുവിൻ്റെ വാക്കുകൾ തന്നെ വളരെ സാക്ഷ്യമാണ്, സമാധാനത്തോടുകൂടി ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഉദ്ധാനത്തിൻ്റെ അനുഭവം ജീവിക്കുന്നവൻ. നാം ഓരോരുത്തരും ഉദ്ധാനത്തിൻ്റെ മക്കളാണ്, ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നാം ഉദ്ധാനത്തിൻ്റെ മക്കളാണ് എന്ന് സ്വയം അറിയുവാനും മറ്റുള്ളവരെ അറിയിക്കുവാനും നമുക്ക് സാധിക്കുന്ന ഏക മാർഗം നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തുവിലുള്ള സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ബലിയിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളിൽ നാം അസ്വസ്ഥരാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ പല അവസരങ്ങളിലും നിരാശയോടുകൂടി മുന്നോട്ട് പോകുന്നവരാണ്. നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരിക്കലും ഒരു എത്തും പിടിയും കിട്ടാതെ മുന്നോട്ട് പോകുന്നവരാണ്. പക്ഷേ എല്ലാറ്റിൻ്റെയും ഉത്തരം, എല്ലാറ്റിൻ്റെയും ആശ്വാസം അത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അത് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിലാണ് നമ്മുടെ വിശ്വാസമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഉദ്ധാനത്തിൻ്റെ ജീവിതം ജീവിക്കുവാനായിട്ട്, ക്രിസ്തുവിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഒരുമയോടുകൂടി ജീവിക്കുവാനായിട്ട് നമ്മെ അനുഗ്രഹിക്കണമേയെന്ന്, അതിന് തടസ്സമാകുന്ന മാനുഷികമായിട്ടുള്ള നമ്മുടെ ബലഹീനതകൾ മാറ്റി സ്വർഗത്തിൻ്റെ ജീവിതം ജീവിക്കുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേയെന്ന് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.
സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്താൽ അങ്ങ് ഞങ്ങളെ നിത്യജീവനിലേക്ക് പുനരാനയിക്കുന്നുവല്ലോ. അങ്ങേ ജനത്തിന് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്ഥിരത നൽകണമേ. അങ്ങനെ അങ്ങിൽ നിന്ന് ഗ്രഹിച്ച വാഗ്ദാനങ്ങൾ നിറവേറുമെന്ന് ഒരിക്കലും ഞങ്ങൾ സംശയിക്കാതിരിക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ഒന്നാം വായന. അവർ സഭയെ വിളിച്ചുകൂട്ടി തങ്ങൾ മുഖാന്തരം ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചുവെന്ന് വിശദീകരിച്ചു. അന്ത്യോക്യയിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും അവിടെ എത്തിയ യഹൂദന്മാർ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലോസിനെ കല്ലെറിയിച്ചു. മരിച്ചുപോയെന്ന് വിചാരിച്ച് അവർ അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. എന്നാൽ ശിഷ്യന്മാർ അവന് ചുറ്റും കൂടിയപ്പോൾ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ചു. അടുത്ത ദിവസം ബർണബാസുമൊത്ത് അവൻ ദെർബയിലേക്ക് പോയി. ആ നഗരത്തിലും അവർ സുവിശേഷം പ്രസംഗിച്ച് പലരെയും ശിഷ്യരാക്കി. അനന്തരം അവർ ലിസ്രായിലേക്കും ഇക്കോണിയത്തിലേക്കും അന്ത്യോക്യയിലേക്കും തിരിച്ചു ചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. അവർ സഭകൾ തോറും ശ്രേഷ്ഠന്മാരെ നിയമിച്ച് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ അവരെ തങ്ങൾ വിശ്വസിച്ച കർത്താവിന് സമർപ്പിച്ചു. പിന്നീട് അവർ പിസിദിയായിലൂടെ കടന്ന് പാംഫീലിയയിലെത്തി. പെർഗായിൽ വചനം പ്രസംഗിച്ചതിനു ശേഷം അവർ അത്താലിയയിലേക്ക് പോയി. അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് കപ്പൽ കയറി. തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വച്ചാണല്ലോ. അവർ അവിടെ എത്തിയപ്പോൾ സഭയെ വിളിച്ചുകൂട്ടി തങ്ങൾ മുഖാന്തരം ദൈവമെന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും വിജാതീയർക്ക് വിശ്വാസത്തിന്റെ വാതിൽ അവിടുന്ന് എങ്ങനെ തുറന്നുകൊടുത്തുവെന്നും വിശദീകരിച്ചു. പിന്നീട് കുറെ കാലത്തേക്ക് അവർ ശിഷ്യരോടുകൂടെ അവിടെ താമസിച്ചു. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങേ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി വർണ്ണിക്കും. കർത്താവെ, കർത്താവെ, അങ്ങേ വിശുദ്ധർ, അങ്ങേ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിന്റെ, അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി, മഹത്വത്തെപ്പറ്റി വർണ്ണിക്കും, വർണ്ണിക്കും. കർത്താവെ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും. അങ്ങേ വിശുദ്ധർ അങ്ങേ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വപൂർണമായ പ്രതാപവും മനുഷ്യ മക്കളെ അവർ അറിയിക്കും. കർത്താവേ, കർത്താവേ, അങ്ങേ വിശുദ്ധർ, അങ്ങേ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിന്റെ, അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി, മഹത്വത്തെപ്പറ്റി വർണ്ണിക്കും, വർണ്ണിക്കും. അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ്. അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങേ വിശുദ്ധർ, അങ്ങേ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിന്റെ, അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി, മഹത്വത്തെപ്പറ്റി വർണ്ണിക്കും, വർണ്ണിക്കും. എന്റെ വായ് കർത്താവിന്റെ സ്തുതികൾ പാടും. എല്ലാ ജീവജാലങ്ങളും അവിടുത്തെ വിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. കർത്താവേ, കർത്താവേ, അങ്ങേ വിശുദ്ധർ, അങ്ങേ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിന്റെ, അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി, മഹത്വത്തെപ്പറ്റി വർണ്ണിക്കും, വർണ്ണിക്കും. അല്ലേലൂയ, അല്ലേലൂയ. ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. അല്ലേലൂയ.
കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഞാൻ പോകുന്നതെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങളെന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പിതാവിൻ്റെ അടുക്കലേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല, കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല. എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നതും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിച്ചുവെന്നും ലോകം അറിയണം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തൻ പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെയും മഹിമയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ആഹ്ലാദത്തിൽ ആറാടുന്ന സഭയുടെ കാണിക്കകൾ സ്വീകരിക്കുകയും ഇത്രയേറെ സന്തോഷം അനുഭവിക്കുവാൻ അങ്ങിടയാക്കിയ സഭയ്ക്ക് നിത്യാനന്ദത്തിൻ്റെ ഫലം പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, എക്കാലത്തെ വിശിഷ്യ ഞങ്ങളുടെ പെസക കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ ശരീരത്തിൻ്റെ അർപ്പണം വഴി പുരാതന ബലികൾ കുരിശിൻ്റെ രഹസ്യത്തിന് പൂർത്തീകരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്കായി തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരേ സമയം പുരോഹിതനും അൾത്താരയും കുഞ്ഞാടുമാണെന്ന് അങ്ങ് വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശാക്തിയന്മാരും മാലാഹവൃതങ്ങളും അബ്രഹാമും സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ്റെ നാമത്തിൽ ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സ
സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നിന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വപനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജോസഫ് മിത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കണിയണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും നൽമരണ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭുജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനുസ സ്വർഗത്തിലേക്കണമേ, അന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ. കർത്താവേ,
എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കാൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നൊന്ന് ജീവിക്കുക വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടപ്പെടണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങനെ അപേക്ഷിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ജനത്തെ കരുണയുടെ കടാക്ഷിക്കുകയും
നിത്യമായ രഹസ്യത്താൽ നവീകരിക്കപ്പെടുവാൻ അങ്ങ് തിരുമനസ്സായ ഞങ്ങളെ മഹത്വപൂർണമായ ശരീരത്തിൻ്റെ അക്ഷയമായ ഉദ്ധാനത്തിലേക്ക് എത്തിച്ചേരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുപെടണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യബലി സമാപിച്ചു. പരിശുദ്ധ പരമാധിപകാലത്തിന് എന്നേവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിപകാലത്തിന് എന്നേവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആശ്രയം നീ.